നമസ്തേ, ജയ് ശ്രീറാം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീജിത്ത് രവീന്ദ്രൻ. ഇന്നത്തെ നിമിഷം, അതായത് വളരെ ഇന്നത്തെ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു, ഇന്നലെ ഒരു വാർത്ത കേട്ടിരുന്നു. വളരെ അഭിമാനം തോന്നിയ നിമിഷമാണ്. ഒരു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകനായതിൽ, അല്ലെങ്കിൽ ഒരു ബജരംഗ ദൾ അട്ടപ്പാടിയുടെ പ്രസിഡന്റ് സംയോജകൻ എന്ന നിലയിൽ, ഒരു സംഘപരിവാർ പ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ അഭിമാനം തോന്നിയുന്ന, അല്ലെങ്കിൽ ഓരോ സംഘപരിവാർ പ്രവർത്തകർക്കും ഏറെ അഭിമാനം തോന്നുന്ന ഒരു നല്ല വാർത്തയാണ് ഇന്നലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആദരണീയ അധ്യക്ഷൻ വിനോദ് ജി, ദേശീയ വക്താവ് വിനോദ് ജി ഇന്നലെ നടത്തിയ പ്രസ്താവന. രാജ്യത്തുടനീളം, ഭാരതത്തിലുടനീളം 5000-ത്തോളം വരുന്ന ദളിത് വിഭാഗക്കാരെ വേദം പഠിപ്പിച്ച്, ഉപനയനം നയിച്ച്, ഊണുലൊടിച്ച് അവരെ താന്ത്രിക പല ക്ഷേത്രങ്ങളിലായി പൂജയ്ക്ക് അയക്കുവാൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള അർച്ചത് പുരോഹിത് വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ, അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകൻ, സംഘടനയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ വളരെ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത്. ആദരണീയ, തമിഴ്നാട്ടിൽ നിന്ന് തന്നെ അത് 25000-ത്തോളം ആൾക്കാർ, അതായത് 2500-ഓളം ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. ഇന്ന് ജാതീയതയുടെ പേരിൽ ഒരുപാട് മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണത് തമിഴ്നാട്. ആ തമിഴ്നാട്ടിൽ നിന്നുമാണ് 2500-ഓളം പേര് വിഭാഗക്കാരുണ്ടായത്. നായര് തൊട്ട് നായാടി വരെ, സോറി, നമ്പൂതിരി തൊട്ട് നായാടി വരെ എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. പക്ഷേ അത് വാക്കുകളിൽ മാത്രം ഒരുങ്ങിപ്പോയി. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും സ്വപ്നം കണ്ട കേരളം, അല്ലെങ്കിൽ ഭാരതം. നമസ്തേ, നിന്റെ പേരിൽ വേറൊരു ഫേക്ക് അക്കൗണ്ട് നടക്കുന്നുണ്ട്. എവിടെ കേട്ടോ അത്? ഞാൻ കണ്ടില്ല കേട്ടോ. അതിന്റെ ലിങ്ക് തന്നെ തന്നിരുന്ന ഉപകാരമായിരുന്നു. ഞാൻ എനിക്കാകെ ഈ ഒരു ഐഡിയ ഉള്ളൂ. പിന്നെ ഒരു ഐഡിയയും കൂടെ ഉണ്ട്, അതധികം ഉപയോഗിക്കാറില്ല ഞാന്. അതവിടെ നിൽക്കട്ടെ, ഫേക്ക് അക്കൗണ്ട്. അത് ഞാൻ ശ്രദ്ധിക്കാം, പിന്നെ ശ്രദ്ധിക്കാം. അത് നമുക്ക് പിന്നീട് മെസ്സഞ്ചറിൽ വരും കേട്ടോ. ഇപ്പോ എടാ, നായിന്റെ മോനെ, കാലത്ത് പല്ല് വെച്ചിട്ട് തന്നെ വന്നത്. ചളികളെ കാണുമ്പോ പഴയ കമ്മ്യൂണിസ്റ്റ് സ്വഭാവം വരിക. ഇതുമാതിരി ചെളികൾ വരുമ്പോ പഴയ കമ്മ്യൂണിസ്റ്റ് സ്വഭാവം ഇങ്ങനെ വരിക. അപ്പോ രാജ്യത്തുടനീളം നടന്ന മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇത്, തമിഴ്നാടും. അപ്പൊ തമിഴ്നാടും ആന്ധ്രയിലും നല്ലൊരു വിഭാഗം ആൾക്കാരെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചെത്തിക്കാനും താല്പര്യമുള്ളവരെ ഒരിക്കല് ഒട്ടിയ, അതായത് ഇവിടെ തമിഴ്നാട്ടിൽ ഒരു ഒരു സംഭവം നടക്കുകയുണ്ടായി. അന്നത്തെ കാലഘട്ടത്തില് പൂജനീയ ഭാരതീയവർകൾ ഒരിക്കൽ ഒരു വഴിയിൽ ഒരു വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്പലത്തിൽ നിന്നും ഒരു പട്ടേൽ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ഇവിടെ പോയിട്ട് ഒരു വേദങ്ങൾ ഉരുവിടുന്നത് കേൾക്കുകയും ആ വേദപൂജങ്ങൾ പുറത്തിരുന്ന് അതിന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ കൂടി ആ ഒരു കൂട്ടം ബ്രാഹ്മണ വിഭാഗക്കാർ അദ്ദേഹത്തെ മർദ്ദിക്കുകയും അങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഭാരതീയവറുകൾ വരികയും അത് കാണുവാനും ഇടയുണ്ടായി. അപ്പൊ ഭാരതീയവറുകൾ പറഞ്ഞു, ഭാരതീയവറുകൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഓ, ഇതിന്റെ പേരിലാണോ നിങ്ങൾ ഇവനെ മർദ്ദിക്കുന്നത്? ഇതാണോ ഇവൻ ചെയ്ത തെറ്റെന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം, ഇവൻ തൊടുന്നത് നിനക്ക് അയിത്തമാണോ എന്ന് ചോദിച്ചു. അതെ, ഇത് ഇവർ അയിത്തമുള്ളവരാണ് എന്ന് പറഞ്ഞു. അപ്പോ ഭാരതീയവറുകൾ പറയുകയുണ്ടായി, നിങ്ങള് അങ്ങനെയാണെങ്കിൽ ഈ അർച്ചന ചെയ്ത പൂക്കൾ എങ്ങനെ നിങ്ങൾ തൊടുന്നു? നിങ്ങൾ അങ്ങനെ, അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അപ്പൊ അതിനൊന്നും അവർക്ക് ഉത്തരമില്ലാണ്ടായി പോയി. അപ്പൊ പറഞ്ഞു, ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടികൾ തന്നെയാണ്. ചേട്ടാ, നമുക്ക് പിന്നീട് നോക്കാം കേട്ടോ. കേട്ടോ ചേട്ടാ, നമുക്ക് നോക്കാം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊന്ന് ഇതിൽ വരും കേട്ടോ. അപ്പോ എല്ലാം ഭഗവാന്റെ സൃഷ്ടികൾ തന്നെയാണ്. അപ്പൊ നീ ഈ വക ചിന്തകളൊന്നും ആവശ്യമില്ലാത്തതാണ്. അപ്പോ ഇവന് ദേഹ മനഃശുദ്ധി ഇവനുണ്ട്. ഇവന് ദേഹശുദ്ധി ഒരു പക്ഷെ ഇല്ലായിരിക്കാം. നിങ്ങൾക്കില്ലാത്തൊരു ശുദ്ധിയുണ്ട്, മനഃശുദ്ധി, അത് ഇവനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഭാരതീയവറുകൾ പറഞ്ഞു, നീ പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അവന് പോയി കുളിച്ചിട്ട് വന്നു. നീ എന്നോടൊപ്പം വരിക എന്ന് പറഞ്ഞു. എന്നിട്ട് വേദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും പിന്നീട് ഏതാണ്ട് മാസങ്ങൾക്കു ശേഷം ഇദ്ദേഹത്തിനെ ഭാരതീയവറുകൾ ഒരു അമ്പലത്തിൽ പൂജയ്ക്ക് കയറ്റുകയും ചെയ്തു. ബൂണൂലിട്ട് കൊടുത്ത് പൂജയ്ക്ക് കയറ്റുകയും ചെയ്തു. തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവമാണിത്. ഒരു വീഡിയോ, അത് വളരെ സന്തോഷകരമായി. അപ്പോ അന്ന് ഭാരതിയെ പോലുള്ള ഒത്തിരി പേര്, ഭാരതീയവറുകളെ, പൂജനീയ ഭാരതിജിയെ പോലുള്ള ഒത്തിരി പേർ
സ്വപ്നം കണ്ടിരുന്നു. അന്നൊരു ഭാരതീയ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് മുത്തുരാമലിംഗ ദേവരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരുപാട് മുത്തുരാമലിംഗ ദേവർ സ്വപ്നം കണ്ട, അല്ലെങ്കിൽ പൂജനീയ ഭാരതീയവറുകൾ സ്വപ്നം കണ്ട ആ ഒരു ഐക്യത്തോടെ ഹൈന്ദവത്തൊരുമ സനാതനധർമ്മത്തിന്റെ വളർച്ച ഇന്ന് പ്രാവർത്തികമാക്കാൻ നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതിൽ വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് എനിക്ക് ആ ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ. നിങ്ങൾ വ്യാജ നുണകൾ നിങ്ങൾ പടച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ സത്യത്തെ സത്യത്തെ പൊന്നുകൊണ്ട് മൂടി വെച്ചാലും ഒരിക്കലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഇരവി നായ്ക്കരെ നിങ്ങൾ പറയുന്നില്ലേ, ഇരവി നായ്ക്കർ അതായത് ഈവെ നായ്ക്കർ അതായത് പറയുന്ന ഇരവി നായ്ക്കർ എന്ന് പറഞ്ഞ തന്തൈ പെരിയാർ എന്ന് നിങ്ങൾ വളരെ തമിഴ്നാട് വളരെ സ്നേഹത്തോടെ അഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് തന്തൈ പെരിയാർ അത്രയാള്. അയാൾ ഏത് വിധത്തിലാണ് തന്തൈ പെരിയാർ ആവുന്നത്? സ്വന്തം മകളെ കല്യാണം കഴിച്ചതാണ് അയാള്, സ്വന്തം വളർത്തു മകളെ കല്യാണം കഴിച്ച ആള്. പിന്നെ ഇയാള് സ്വന്തം ഭാര്യയെ ഗുണ്ടകളെ വിട്ട് തെറി വിളിപ്പിച്ചിട്ട് ഈശ്വരവിശ്വാസിയായിരുന്നു, ഒരു നല്ല ഈശ്വരവിശ്വാസിയായിരുന്നു ആ സ്ത്രീ. ഇവനെയൊക്കെയാണ് വലിയ. പിന്നെ ഇനിയും ദളിത് സമുദായത്തിന്റെ അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ട സമുദായത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച ഈ മഹാൻ തമിഴ്നാട്ടിലെ ദളിത് സമൂഹത്തിനോട് പറഞ്ഞ വാക്കുകളാണ് എന്താണെന്നറിയോ? തുണിക്ക് വില കൂടാൻ തുടങ്ങിയത് കീഴ് സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ തുണി ഉടുക്കാൻ തുടങ്ങിയ പിന്നെയാണ് തുണിക്ക് വില കൂടിയതെന്നാണ് ഇയാൾ പറഞ്ഞത്. ഈ വൈ നായ്ക്കർ എന്ന് പറയുന്ന ഇരവി, ഇരവി എന്നും വിളിപ്പേരുള്ള ഇയാള് തന്തൈ പെരിയാർ എന്നൊക്കെ വിളിക്കുന്ന ആള്. പലരും പറയാനും അമ്പലത്തിൽ കയറിയാം അതിന്റെ വെറുതെ അമ്പലം അഴുക്ക് അഴുക്ക് പിടിക്കുമെന്ന് പറഞ്ഞതും ഈ വൈ നായ്ക്കരാണ്, ഈ പറയുന്ന പെരിയാറാണ്. അന്ന് അന്ന് ഭാരതീയവറുകളും ശ്രീമാൻ മുത്തുരാമലിംഗ ദേവരും പറഞ്ഞത് ഒന്നേ ഉള്ളൂ, இந்த கோவிலை கெட்டு கெட்டினது நீங்க, இந்த கோவிலை பரிபா கல்லாக இருந்த கல்லாக இருந்த இந்த இடத்தை கோவிலாக மாத்திரம் நீங்க, உங்களை யாரு தடுக்க போறோம்? அப்படி தடுக்கிறனா உங்களை நான் நிக்கிறேன் என்னும் பண்ணு கொண்டு ஈ சமூகத்தினை கைபிடிச்சு கேட்டுவான் அவடைக்கு வந்த முத்துராமலிங்க தேவரும் இதே பாரதியவர்களுமான. கம்யூனிஸ்ட் காலம் மாய்ச்சதினிடையில் சில ஓட்டு பேங்க் லட்சியத்தின் வேண்டிட்டு சிலர் നല്ല സമുദായ നല്ല ആൾക്കാരെ പോലും തറടിച്ച് കാണിക്കുന്നു, ചിലവരെ ചരിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാക്കി. സ്വാതി തിരുനാൾ പോലെ പോലുള്ളവരെ വിദ്യാഭ്യാസ രംഗത്ത് പല മാറ്റങ്ങൾ കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ്. അദ്ദേഹത്തിനെ പോലും കേരളത്തിലെ ചരിത്രത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിനെ മാറ്റിക്കളഞ്ഞു. നിങ്ങൾ ഇതൊക്കെ ഇതൊക്കെ സത്യം സത്യം ഒരിക്കലും നിങ്ങൾക്ക് മൂടി വെക്കാം. ഇത് പറഞ്ഞത് ഇയാളാണ്. മറ്റേ സത്യത്തെ നിങ്ങൾക്ക് വളച്ചൊടിക്കാം, ഒരിക്കലും സത്യത്തെ നശിപ്പിക്കാനോ തോൽപ്പിക്കാനോ കഴിയില്ല. അത് ഇരുളിലേക്ക് പുറത്തു വരും, ഇരുൾ മായും. അന്ധേര ചട്ടേക സൂരജ് നിഖിലേക എന്ന് പറഞ്ഞ മാതിരി അന്ധകാരം മായും, ഇരുൾ നീങ്ങും, സൂര്യൻ ഉദിക്കും. അത് സത്യമാണത്, അത് കാലത്തിന്റെ സത്യമാണ്. നിങ്ങൾ ജാതീയത പറഞ്ഞു, നിങ്ങൾ സവർണ മേൽക്കോയ്മ ഉണ്ടെന്ന് പറയണ ഈ സംഘപരിവാർ സംഘടനയുടെ പോഷക സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്താണ് ഇന്ന് ഇത്രയും, അതായത് പൂജനീയ ഭാരതിജിയും സൽക്കർജിയും സ്വപ്നം കണ്ട ആ ഹിന്ദു ഇത് കൊണ്ടുവരാൻ ഈ സമൂഹത്തിനെ കൈപിടിച്ചു ഉയർത്താൻ കഴിഞ്ഞത്. നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലേ അവർണസംഖി അവർണസംഖി എന്നൊക്കെ എന്നെ വിളിക്കുന്നില്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെ ദളിത് പട്ടം എനിക്ക് ചാർത്തി തരുന്നത്? എന്റെ നിറമല്ലേ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി എന്നെ നിങ്ങൾ അവർണ സംഖ്യയാക്കുന്നതും എന്നെ ദളിത് സംഖ്യയാക്കുന്നതിൻ്റെയും നിങ്ങളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് എൻ്റെ നിറമല്ലേ? ഞാൻ 5 വർഷമായി ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ ഇതിനു മുമ്പ് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താധികാരനായിരുന്നു, ഞാൻ 5 വർഷമായി ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. വലിയ വലിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, വിനയ് കത്യാർജിനെ പോലുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാരെ അതായത് ഗിരിയേട്ടനെ എല്ലാവരും വലിയ വലിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നേ വരെ ശ്രീജിത്തെ നിന്റെ നാടെവിടെയാ? ശ്രീജിത്തെ നീ എത്ര കൊല്ലമായി ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, നിന്റെ സംഘവയസ് എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്, നിന്റെ സംഘസ്ഥാനം എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്, ഏത് ശാഖയാണ്, ശാഖയുടെ പേരെന്തുവാണ് എന്നൊക്കെ ഏത് ശാഖ ഇവിടുത്തെ ശാഖയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതേവരെ എന്നോട് ജാതിയോ ജാതി എന്നോട് ഇതുവരെ ഒരു സംഘപരിവാർ സംഘടനയിൽപ്പെട്ട ഒരാളും ചോദിച്ചിട്ടില്ല, ഒരാളും. കാരണം ഞങ്ങൾ ജാതി നോക്കി അല്ല ഇരിക്കുന്നത്, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് ഇതിനായിട്ട് ഒരു കറുത്തവൻ ആയതുകൊണ്ട് പോലും എന്നെ എന്റെ നിറം കറുത്തതായതുകൊണ്ട് എന്നെ ആരും അടുത്തിരുത്താണ്ടിരുന്നിട്ടില്ല, എന്നെ നിറം നോക്കി എന്നോട് ജാതി ചോദിച്ചിട്ടില്ല.
ഇതൊക്കെ ഉള്ള വർണ്ണവരി ഉള്ളത് നിനക്ക് നിങ്ങൾക്കാണ്. ആ നിങ്ങൾ അതിനെ മറയ്ക്കാൻ വേണ്ടി മറ്റുള്ളവരിൽ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതുപോലെയാണ് പ്രവർത്തികൾ, ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തികളിലൂടെ തന്നെ ഞങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾ എത്രത്തോളം നുണകൾ കൊണ്ട് ഞങ്ങൾക്കെതിരെ വേലി കെട്ടാൻ നോക്കിക്കോ, ആ വേലികൾ, നിങ്ങൾ കെട്ടുന്ന ആ വേലികൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഒളിച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇന്ന് 5000 പേരെ ഞങ്ങൾക്ക് കൈപിടിച്ച് കയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദു പരിഷത്തിൻ്റെ ഹിന്ദു മത ഗ്രന്ഥത്തിലില്ല, പക്ഷേ പൂണൂൽ എന്ന് പറഞ്ഞ ഒരു ചരട് ബ്രാഹ്മണനാവില്ല. അതെ, യെസ് യെസ്, അത് തന്നെയാണ്. നമ്മുടെ ടെസേട്ടൻ പറഞ്ഞ മാതിരി വളരെ കറക്റ്റാണ് ടെസേട്ടൻ. ഞാൻ ഇത്ര വർഷം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഇതുവരെയായിട്ട് ഒരു ജാതീയതയുടെ പേരിൽ ഒരാൾ മാറ്റി നിർത്തിയോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റി നിൽക്കുക, അല്ലെങ്കിൽ നീ കറുത്ത ഇങ്ങോട്ട് മാറ്റി എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ പറയുന്ന, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഇവന്മാരാണ് ഏറ്റവും കൂടുതൽ ജാതി വെറിയും എൻ്റെ നിറം വെച്ചിട്ട് എന്നെ സംസാരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കുറേ പേര് എൻ്റെ ഇവ നമുക്ക് വർണ്ണ വെറി എന്താണെന്ന് കാണണമെങ്കിൽ മിക്കവാറും എൻ്റെ ഓരോ പോസ്റ്റുകളും കുരു പൊട്ടുന്ന ചില പോസ്റ്റുകൾ ഉണ്ട് ഇവന്മാർക്ക്, അതിൻ്റെ അടിയിലൊന്ന് കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ കഴിയും വർണ്ണ വെറി എന്താണെന്നുള്ളത്. പക്ഷെ ഇവന്മാരുടെ കുറേ പോസ്റ്റുകളൊക്കെ നോക്കിയാണോ, ജോർജ് ഫ്ലോയിഡിന് വേണ്ടി അങ്ങോട്ട് പറഞ്ഞ വർത്താനം എന്ന് കേട്ടാ എൻ്റെ അമ്മോ സഹിക്കൂല, പെറ്റതല്ല സഹിക്കൂല. ഞാൻ പെരിയാറിനെ പറ്റിയിട്ടൊക്കെ വളരെ ഇതിനെ പറ്റി കുറെ ആൾക്കാരോടൊക്കെ ഇവിടെ ചോദിച്ചു, മറ്റേ തമിഴ്നാട്ടിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു. പക്ഷേ ഈ പെരിയാറിനെ പറ്റി വളരെ മോശമായിട്ടാണ് ഒരു ഇത് പറയുന്നത്. ഒരാളുടെ ചരിത്രങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇയാൾ തന്നെയാണ് പറഞ്ഞത്, ഇവനെയൊക്കെയാണ് ഇയാൾ വലിയ ഇവന്മാർ വലിയ നവോത്ഥാന നായകന്മാരാക്കിയെന്ന്. പിന്നെ ഒരു നുണയുണ്ട്, ഇവന്മാർ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ നുണപ്രചരണങ്ങൾ നമ്മുടെ ആൾക്കാർ തന്നെ പഠിപ്പിച്ചു വിട്ട കുറേ, നമ്മുടെ ആൾക്കാർ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ഇത്. അതുമായിട്ടൊരു വിശദീകരണ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു നിമിഷം എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. പക്ഷെ അത് കഴിഞ്ഞ് മതവും ജാതി ക്ലിയർ ആണ്. ഈ ഒരു നിമിഷം എന്തുകൊണ്ടും ഏതൊരു സംഘപരിവാർ പ്രവർത്തകനും അഭിമാനത്തോടെ പറയാൻ കഴിയും, നിങ്ങൾ ജാതീയത പ്ലഗ് കാർഡ് ഉപയോഗിച്ച ദളിത് വിരോധി എന്നും നിങ്ങൾ നിങ്ങൾ നുണകൾ കൊണ്ട് പടച്ചു വിട്ട് കിട്ടിയ കോട്ടകൾ ഞങ്ങൾ പ്രവർത്തി കൊണ്ട് ഉടച്ചു കളയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഒരു നിമിഷം 5000 പേരെ ബ്രഹ്മജ്ഞാനം പകർന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. ഇങ്ങനൊരു പ്രവൃത്തി നടത്തിയ പൂജനീയ ഗുരുജിയുടെ ഗുരുജിയുടെ എന്താ പറയാ ഇത് മുമ്പേ അദ്ദേഹം ചിന്തിച്ചു ഒത്തിരി. ഇത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇതാണ്, കാലത്തിന് മുന്നേ ചിന്തിച്ച ഗുരുജിയുടെ ചിന്തകളാണ് ഇതിന് പ്രചോദനമായത്. അപ്പോ ഗുരുജിയുടെ ദീർഘവീക്ഷണത്തെയും വിശ്വഹിന്ദു പരിഷത്തിന്റെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഇത് ഈ പ്രയത്നത്തിന് വേണ്ടി, നവോത്ഥാനത്തിന് വേണ്ടി, ഇതാണ് യഥാർത്ഥ നവോത്ഥാനം. ഇങ്ങനെയൊരു നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ വിശ്വഹിന്ദു പരിഷത്തിന്റെ വലിയ പ്രവർത്തകർക്കും അടിത്തട്ടുള്ള പ്രവർത്തകർക്കും വിദ്യ കരസ്ഥമാക്കി മുന്നോട്ട് പോയിക്കൊണ്ട് ഇനിയും ഇനി നശിച്ചുപോയ നശിച്ചുകൊണ്ടിരിക്കുന്ന സനാതനധർമ്മത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിയട്ടെ. ഹൈന്ദവം ഉയരട്ടെ, ഹിന്ദു ഉണ്ണട്ടെ, അഖണ്ഡ ഭാരതം സാധ്യമാകട്ടെ, ഖണ്ഡമായിപ്പോയ അഖണ്ഡ ഭാരതം വീണ്ടും സാധ്യമാക്കാൻ കഴിയട്ടെ, ഒന്നു ചേരട്ടെ. നല്ലൊരു ശുഭദിനം, നല്ലൊരു നാളുകൾ, നല്ലൊരു പുലരികൾ ഭാരതത്തിൽ ഉണ്ടാവട്ടെ. ക്ഷേമത്തിൻ്റെയും ക്ഷേമവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും കളിയാടുന്ന ആ അഖണ്ഡ ഭാരതം, സന്തോഷ ഭാരതം, ജാതീയതയില്ലാത്ത ആ നന്മയുടെയും ശ്രേഷ്ഠതയും നിറഞ്ഞ ആ ഭാരതം, ലോകം അസൂയയോടെ നോക്കിയ ഭാരതം അതുരുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഈ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച വിശ്വഹിന്ദു പരിഷത്തിൻ്റെ എല്ലാ നേതാക്കൾക്കും എൻ്റെ എല്ലാ ആൾക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു.